ചെറി ബീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ചെറുനാരങ്ങ ജ്യൂസാണ്. അപ്പോൾ നമുക്ക് അത് തയ്യാറാക്കാൻ ആവശ്യമുള്ളത്, ഞാനിവിടെ ഒരു കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ച് എടുത്തു വച്ചിട്ടുണ്ട്, 1/2 ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്ത് വച്ചിട്ടുണ്ട്, 1 ഗ്ലാസ് പാല് വേണം, പിന്നെ 1 നുള്ള് ഉപ്പ്, ആവശ്യത്തിന് പഞ്ചസാര. ഇനി നമുക്ക് സോഡയും ആവശ്യമുണ്ട്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1.5 ലിറ്റർ സോഡയാണ്. അപ്പോൾ അതിൻ്റെ പകുതി സോഡ ഞാൻ കുപ്പിയിൽ നിന്ന് മാറ്റി എടുത്തിട്ടുണ്ട്. നമുക്ക് കുപ്പിയിൽ തന്നെയാണ് ഈ ജ്യൂസ് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് കുപ്പിയിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ സൗകര്യത്തിന് വേണ്ടി ഞാൻ ഇതുപോലെ ഒരു ചോർപ്പ് എടുത്തിട്ടുണ്ട്. അതിലൂടെ നമുക്ക് ആദ്യമേ ചെറുനാരങ്ങ നീര് സോഡയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പാല്, പച്ചപ്പാലാണ്, 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചതച്ച് വച്ചിരിക്കുന്ന ഇഞ്ചി, അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 സ്പൂൺ ഉപ്പ്. ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചത് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമുക്ക് പഞ്ചസാര പൊടിച്ചതല്ലെങ്കിൽ പഞ്ചസാരയായിട്ടും ചേർത്ത് കൊടുക്കാവേ. ഇത് പെട്ടെന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ച സാധനങ്ങളെല്ലാം ഞാൻ ഈ കുപ്പിയിൽ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം അടപ്പ് നന്നായി മുറുക്കിയിട്ട ശേഷം നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് എടുക്കണം. ഞാൻ ഇത് സെർവ് ചെയ്യാൻ 2 ഗ്ലാസ്സിൽ ഐസ് ക്യൂബ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ തേൻ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് അലങ്കരിക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തെടുക്കുക. സാവധാനം കുപ്പി തുറക്കാം. ഇനി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ലെമൺ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലെമൺ ജ്യൂസ് വിത്ത് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.